ക്രൈസ്തവ വിശ്വാസത്തിൽ രണ്ട് വിശുദ്ധർക്കൊപ്പം സേവനം ചെയ്ത സഹോദരിമാരായ സിസ്റ്റർമാർ സുവർണ ജൂബിലിയുടെ നിറവിലാണ്. തിരുമേനി സ്വദേശികളായ സിസ്റ്റർ ലിസി മണ്ഡപത്തിൽ, സിസ്റ്റർ മേരി സന്ധ്യ എന്നിവരാണ് സന്യസ്ത ജീവിതത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്നത്. രണ്ട് വിശുദ്ധർക്കൊപ്പം സേവനം ചെയ്ത സഹോദരിമാരായ സിസ്റ്റേഴ്സ് സുവർണ ജൂബിലി നിറവിൽ തിരുമേനി സ്വദേശികളായ സിസ്റ്റർ ലിസി മണ്ഡപത്തിൽ എം സി, സിസ്റ്റർ മേരി സന്ധ്യ എം സി എന്നിവരാണ് സുവർണ ജൂബിലി ആഘോഷിക്കുന്നത്. വിശുദ്ധ മദർ തെരേസ സ്ഥാപിച്ച മിഷണറീസ് ഓഫ് ചാരിറ്റീസ് സന്യാസ സഭാംഗങ്ങളാണ് ഇരുവരും. വിശുദ്ധ മദർ തെരേസ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എന്നിവർക്കൊപ്പം ശുശ്രൂഷ ചെയ്യാൻ ദൈവാനുഗ്രഹം ലഭിച്ചവരാണ് ഇരുവരും. തിരുമേനിയിലെ മണ്ഡപത്തിൽ ജോസഫ് ഏലിയാമ്മ ദമ്പതികളുടെ എട്ടു മക്കളിൽ രണ്ടാമത്തെയും നാലാമത്തെയും മക്കളാണ് സിസ്റ്റർ ലിസിയും സിസ്റ്റർ മേരിയും. 1972 ഇരുവരും സഭാവസ്ത്രം സ്വീകരിക്കുന്നത്. കൽക്കട്ടയിലെ മദർ ഹൗസിലായിരുന്നു ചടങ്ങ്. മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റി സഭയിൽ ചേർന്ന കേരളത്തിൽ നിന്നുള്ള ആദ്യ ബാച്ചിലെ മലയാളികളായിരുന്നു ഇവർ. മദറിന്റെ കൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യാത്ര ചെയ്യുകയും സേവന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ബംഗ്ലാദേശ്, ജർമ്മനി, ഇറ്റലി, റോം, സൗത്ത് ആഫ്രിക്ക, വെനിസ്വേല, സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ, അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ സഞ്ചരിക്കുകയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു. മദറിന്റെ അന്ത്യദിനങ്ങളിൽ മദറിനെ പരിചരിക്കുവാൻ ഈ സഹോദരിമാർക്ക് ഭാഗ്യം ലഭിച്ചു. മരണാനന്തര ചടങ്ങുകളിലും ഇവർ സജീവമായി പങ്കെടുത്തു. കൽക്കട്ടയിലെ തെരുവോരങ്ങളിൽ അനാഥരായവരെയും രോഗികളെയും, പ്രത്യേകിച്ച് കുഷ്ഠരോഗികളെ പരിചരിക്കുന്നതിന് ഇവർ പ്രത്യേകം താല്പര്യമെടുത്തു. മുംബൈ, ആന്ധ്രാപ്രദേശ്, ഒറീസ, കൽക്കട്ട തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സിസ്റ്റർ ലിസി എം സി കൂടുതലും സേവനം ചെയ്തിരുന്നത്. ഇരുവർക്കും കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ചതിന് ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട്. 10 കൂടുമ്പോൾ മാത്രമേ ഇവർക്ക് നാട്ടിൽ വരാൻ അനുവാദമുള്ളൂ. സന്യസ്ത ജീവിതത്തിന്റെ സുവർണ ജൂബിലി വർഷത്തിൽ സ്വന്തം നാട്ടിലെത്താൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷത്തിലാണ് ഇരുവരും. തിരുമേനി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇരുവർക്കുമായി പ്രത്യേകം പ്രാർത്ഥനകളും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. ഇടവക വികാരി ഫാദർ ആന്റണി തെക്കേമുറിയിൽ ഇരുവരെയും പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഈ കുഷ്ഠരോഗികളെ മരുന്ന് കൊടുത്ത് അവരുടെ ശരീരം വെച്ച് കെട്ടി മരുന്നുകളുടെ ശുദ്ധി ചെയ്ത് വെച്ച് കെട്ടി അവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് മനുഷ്യനെ പോലെ അവരുടെ പ്രാർത്ഥിക്കുവാൻ ദൈവകാര്യങ്ങൾ അങ്ങനെ മനുഷ്യന്മാരെ മദർപ്രദേശിയുടെ സന്യാസിമാർ ചെയ്യുന്ന ശുശ്രൂഷ ഇന്ന് നമ്മുടെ നാട്ടിലെ അത്ര നോക്കാനോ നമുക്കാണെങ്കിൽ തന്നെ നമുക്ക് എത്ര കിട്ടിയാലും അറിയാത്ത ആർത്തിയും പണം പൈസ സൗന്ദര്യം സുഖം ഭക്ഷണം ശരീരം പരിഗണനയോ ശുശ്രൂഷ മനോഭാവം നമ്മളെക്കാട്ടും ശ്രേഷ്ഠരായ മറ്റേ കരുതുന്ന വീക്ഷണമോ ഒക്കെ നമ്മൾ കരുതും അത് അന്യം നിന്ന് പോയിരിക്കുകയാണ് ജീവിക്കുന്നവരുടെ ഇടയിലാണ്. അതുകൊണ്ട് ഈ പണ്ട് പുസ്തകത്തിനത്തിൽ നമ്മുടെ ഈ പറഞ്ഞു കഴിഞ്ഞ ഈ 52 ശുശ്രൂഷയെ സഹോദരൻ നാട്ടി വന്നതുകൊണ്ട് നമ്മൾ അവരുടെ ജോലിയാണ് ആഘോഷിച്ചുകൊണ്ടാണോടൊപ്പം എന്നീ അസിസ്റ്റന്റ് വികാരി ഫാദർ ദേവസ്യ വട്ടപ്പാറ, സൺഡേ സ്കൂൾ മുഖ്യാധ്യാപകൻ പ്രിൻസ് ചെമ്പരത്തിക്കൽ, ജോജോ പാറേക്കാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. തന്റെ അനാഥക്കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമില്ലാതപ്പോൾ ഒരു ജനാധിപത്യം അടുത്ത് ചെന്ന് കൈകൊണ്ട് എഴുതിയപ്പോൾ അദ്ദേഹം ആർക്കിച്ചു കൊണ്ടിരിക്കുന്നു. സിസ്റ്റർ ലിസി മണ്ഡപത്തിൽ എം സി, സിസ്റ്റർ മേരി സന്ധ്യ എം സി എന്നിവർ തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു. ഇതുപോലെയുള്ള അനുമോദനങ്ങളൊന്നും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലെന്നും ഇതിനൊന്നും ഞങ്ങൾക്ക് അർഹതയില്ലെന്നുമാണ് ഏറെ വിനയത്തോടെ ഇവർ പറയുന്നത്. സേവനം ചെയ്യുകയെന്നത് മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും കുട്ടികളോട് സിസ്റ്റേഴ്സ് പറഞ്ഞു. ഇനി 10 ശേഷമേ ഇവർക്ക് നാട്ടിലേക്ക് വരാൻ കഴിയൂ. കുടുംബാംഗങ്ങളും ബന്ധുക്കളും ഉൾപ്പെടെ ധാരാളം പേർ പ്രാർത്ഥനകൾക്കായും
ആശംസകൾ അർപ്പിക്കുന്നതിനും ദേവാലയത്തിലെത്തിയിരുന്നു. ഈ മാസം 12 ഇരുവരും കൽക്കട്ടയിലേക്ക് മടങ്ങും. സിസ്റ്റർ ലിസി മണ്ഡപത്തിൽ MC കൽക്കട്ടയിൽ സേവന പ്രവർത്തനങ്ങൾ തുടരും. സിസ്റ്റർ മേരി സന്ധ്യ MC കൽക്കട്ടയിൽ നിന്നും പോർച്ചുഗലിലേക്ക് തന്റെ സേവന പ്രവർത്തനങ്ങൾക്കായി യാത്ര തിരിക്കും.